തൊടുപുഴയ്ക്ക് സമീപം മടക്കത്താനത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ നജീബാണ് മരിച്ചത്. സമീപത്ത് നിന്ന് രണ്ടുപേർക്കും പരിക്കേറ്റു. കാർ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. രാഹുൽ ജയൻ ചേരുന്ന വിശദാംശങ്ങളുമായി. രാഹുൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? പോലീസുകാരൻ ഡ്യൂട്ടിയിലായിരുന്നു, ഈ കസ്റ്റഡിയിലെടുത്ത ഡ്രൈവറിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ടോ ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഗോകുൽ, ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ മടക്കത്താനത്ത് വെച്ച് കാർ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് തൊടുപുഴയിലേക്ക് വരികയായിരുന്ന കാർ അടിച്ചാണ് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ നജീബ് മരിച്ചിരിക്കുന്നത്. ഈ നജീബിന്റെ വീട് മടക്കത്താനത്താണ്. ഈ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പോകാനായി ഇറങ്ങി വന്നപ്പോഴാണ് ഇത്തരത്തിൽ സംസ്ഥാന പാതയിൽ വെച്ച് അമിത വേഗതത്തിലെത്തിയ കാർ ഇടിച്ച് കയറിയത്. സമീപത്തുണ്ടായിരുന്ന രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ നജീബിനെ ഉടൻ തന്നെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒപ്പം പരിക്ക് പറ്റിയ രണ്ടുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇതിൽ നിന്ന് പോലീസ് പറയുന്നത് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ്. അങ്ങനെയാണ് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ കേസെടുത്ത് വാഴക്കുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വാഹനത്തിന്റെ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അമിത വേഗതയിലായിരുന്നു കാർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടിയുടെ ആഘാതം അത്രത്തോളം വലുതായിരുന്നു. കാറിനും പൂർണ്ണമായിട്ടും കെടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർക്ക് വലിയ കാര്യമായിട്ടുള്ള പരിക്കില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. തൊടുപുഴയ്ക്ക് സമീപം മടക്കത്താനത്താണ് അമിത വേഗത എത്തിയ കാറിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചത്.